ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്ത് വെച്ച വൻപയർ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുതിർക്കാത്ത വൻപയർ ആണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില സോഫ്റ്റായി കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മത്തങ്ങയും ചേനയും ചെറിയ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായി അരിഞ്ഞായിട്ട് കൊടുക്കുന്നത്. 1/2 കിലോ വൻപയറിൻ്റെ ഒപ്പം ഞാൻ 250 ഗ്രാം ആണ് മത്തങ്ങയും ചേനയും എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ച് കൊടുക്കാം. അപ്പം വൻപയറിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒത്തിരി ഡ്രൈ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് അയഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ഓണസദ്യക്കും വിഷുവിൻ്റെ സദ്യക്കൊക്കെ പറ്റിയൊരു വിഭവമാണ്. അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചോറിൻ്റെ കൂടത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 5-6 പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും വഴന്ന് വരുമ്പോഴത്തേക്കും 1/2 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ അരച്ച് ചേർക്കുന്നില്ല, തേങ്ങ വഴറ്റി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ചെറുതായി ചിരകിയ തേങ്ങ വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. തേങ്ങ വഴറ്റുമ്പം തീ കൂട്ടി വെക്കരുത്, വാങ്ങിപ്പോകും. ചെറിയ തീയിൽ വെച്ച് വേണം പതുക്കെ വഴറ്റിയെടുക്കാൻ. നന്നായി ബ്രൗൺ കളറായി വഴന്ന് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ മത്തങ്ങ ചേന കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം സഹിതം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.